This call is now being recorded. Sachin. Are you ready? Sachin. Okay. Kya kaam hai? Okay, kaam pura hi karta hai. Kya kaam Sachin? Sachin. Kya kaam? Good evening. Good evening. Good evening. Very good evening. Welcome. नमस्कार इन रामायण विचार सत्र पदा प्रभाषण श्री श्री सदाशिव नायर संसा अद्हम प्रसरमान वर्ष विद्यार्थिया सुग्रीवस्तुति भागते आस्पद संसा आदरवोड़कूरी अद विषयावतरण साधन क्षण की नमस्ते प्रिय बंधु एकदंदं महागायं दप्तकांचनसन्निभं लिंबोदरं विशालाक्षं वंदेहं गणनायकं वंदेवाणीं धवलवसनां श्वेतपद्मासनस्थं विद्यावीणा जपवटधरां देववृंदार्चितां हंसारूढां हिमशशिनिभं पद्मपत्रायताक्षी मंदस्मेरां सुरिचिरमुखीं कोमलांगीं सुभाषां ध्यायेदाजानुबाहुं धृतशरथनिशंबद्धपद्मासनस्थं पीदं वासोवसानं नवकमलदलस्पर्धिनेत्रं प्रसन्नं वामाङ्गारूढसीतामुखकमलमिळल्लोचनं नीरदाभं नानालङ्कारदीप्तं दधतमुरुजडामण्डलं रामचन्द्रं मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं मनसा स्मरामि यत्रैव आदरणीयनाय गुरुनाथन श्री विश्वनाथन नंबूरी सार मत्तु गुरुजनंगले एंडे प्रिय सुहृत्तुक्कले निंगलुडे एल्लां पादंगलिल प्रणमिच्चुकोंड ई पुण्यमासत्तिल ओरु प्रबंधावतरणत्तिन एनिक्क अनुमति नल्किय प्रसरम समाजत्तिन्റെ എല്ലാ കാര്യകർത്താക്കളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു മുൻപ് എല്ലാവരെയും നേരിൽ കണ്ടുകൊണ്ട് ഇതുപോലുള്ള സഭയിൽ പങ്കെടുത്ത കാര്യം ഞാൻ ഓർക്കുന്നു അടുത്ത വർഷം എല്ലാവരെയും നേരിൽ കണ്ടുകൊണ്ട് സാമിയാർ മഠത്തിലെ സരസ്വതി മണ്ഡപത്തിൽ ഈ കർമ്മം നിർവഹിക്കാൻ ശ്രീരാമസ്വാമിയുടെയും ആഞ്ജനേയ സ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാകണം എന്ന പ്രാർത്ഥനയോട് കൂടി ഞാൻ ആരംഭിക്കട്ടെ अध्यात्म रामायण मलयाले इत्रेधियं स्वाधीनिच्च ग्रंथमुंडो संशय कर्कटक मासत्तिल एल्ला ग्रहंगलिलुम देवालयंगलिलुम प्रभातम मुदल प्रदोषं वरे रामायण शीलिकल मुझंगी केल्काम केरलत्तिल अंगोलम इंगोलम विविध संघटनकलुम स्थापनंगलुम मत्सर बुद्धियोडे तन्ने रामायण मासं आचरिक्कान तुडंगियिट्ट ऐतानुम वर्षंगलायि രാമായണം കേരളത്തെ അത്രമേൽ സ്വാധീനിച്ചിരിക്കുന്നു കർക്കിടക മാസത്തെ രാമായണ മാസം എന്ന് പുനർനാമകരണം ചെയ്യത്തക്കവണ്ണം ആ ആരാധന വളർന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് രാമായണത്തിന് ഇത്രയധികം ജനപ്രീതി ലഭിച്ചത് എന്ന് പരിശോധിച്ചാൽ ഒന്നിലധികം കാരണങ്ങൾ നമുക്ക് കണ്ടെത്താനാവും അവതരണ ശൈലി നമ്മുടെ ജീവിത പ്രശ്നങ്ങളുമായി സാമ്യമുള്ള സംഭവങ്ങൾ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതിനു സമാനമായ സംഭവങ്ങൾ അവയ്ക്കുള്ള പരിഹാര മാർഗ്ഗങ്ങൾ മനുഷ്യബന്ധങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നതിന് ഉദാഹരണങ്ങൾ അത് എങ്ങനെ ആയിരിക്കരുത് എന്നുള്ളതിന് ഉദാഹരണങ്ങൾ ഭരണരംഗത്തും സംഘടനാ തലത്തിലുമുള്ള ഓരോ കാര്യകർത്താക്കളുടെയും പദവിയിലുള്ള അവരുടെ കടമകൾ അവരുടെ ധാർമ്മികത ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രത്യേകം പ്രത്യേകം നിർദ്ദേശം നൽകുന്ന സമഗ്രമായ ഒരു ജീവിത പദ്ധതിയാണ് രാമായണത്തിന്റെ ഉള്ളടക്കം
രാമായണം ഒരു മതഗ്രന്ഥം എന്നുള്ള പദവിയേയും അതിക്രമിച്ച് ഒരു സദാചാര സംഹിത അഥവാ ഒരു പെരുമാറ്റച്ചട്ടം എന്ന പദവിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് സൂക്ഷ്മ പരിശോധനയിൽ നമുക്ക് കാണാം. ഒരുപക്ഷെ ഇതിനോട് സമാനമായി കുറച്ചെങ്കിലും സാദൃശ്യമുള്ള ഒരു ഗ്രന്ഥം ഹിന്ദുധർമ്മത്തിലുണ്ടെങ്കിൽ അത് ഭഗവത്ഗീത എന്ന മാനേജ്മെൻ്റ് ഗ്രന്ഥമാണ്. പ്രശ്നങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരാളെ കർമ്മോന്മുഖനാക്കുന്ന മന്ത്രങ്ങളുടെ ഒരു സമാഹാരമാണ് ഗീത. ഗീത ഒരു കാര്യം മാത്രം അഡ്രസ് ചെയ്യുമ്പോൾ രാമായണം ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ചർച്ച ചെയ്യുന്നു. ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ അക്കമിട്ട് നിർത്തുന്നു. ഇന്നത് ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നില്ല. ഒരു മനുഷ്യന്റെ ജന്മം മുതൽ മരണം വരെ വിവിധ ഘട്ടങ്ങളിൽ പാലിക്കേണ്ട ധർമ്മങ്ങൾ, ഓരോ പദവിയിലുമുള്ള ഭരണാധികാരികളുടെ ധർമ്മങ്ങൾ, നിത്യജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അവയ്ക്കുള്ള പരിഹാരങ്ങൾ, എങ്ങനെ ജീവിച്ചാലാണ് ജീവിതം അർത്ഥപൂർണമാവുന്നത് എന്നും ഉദാഹരണ സഹിതം രാമായണം നമുക്ക് കാട്ടിത്തരികയാണ്. ഒരു പ്രത്യേക പദവിയിലുള്ള ഉദ്യോഗസ്ഥനോ സംഘടനാ ഭാരവാഹിയോ ആരായാലും കർത്തവ്യ പാലനം എങ്ങനെ എന്ന് ഈ ഗ്രന്ഥം ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറയാം. ഇന്നിവിടെ എനിക്ക് തന്നിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഒരു ദൂതൻ എങ്ങനെ പെരുമാറണം എന്നതിന് ഹനുമാനെയാണ് ഉദാഹരണമായി ഇവിടെ എടുത്തു കാണിക്കുന്നത്. ഹനുമാന്റെ പല ചുമതലകളിൽ ഒന്നു മാത്രമാണ് ഈ ദൂതകൃത്യം. ഒന്നിലധികം സ്ഥലങ്ങളിൽ ഹനുമാന്റെ നയതന്ത്ര വൈദഗ്ധ്യം നമുക്ക് കാണാവുന്നതാണ്. രാമായണം രാമന്റെ കഥയാണ്, പക്ഷെ വാൻഡ്രന്മാരെ ഒഴിച്ചു നിർത്തിയാൽ രാമകഥ അപൂർണമാണ്. ഭരണപരവും നയതന്ത്രപരവും ഭക്തിയും എല്ലാം കൂടി ചേർന്ന ഒരു അതുല്യ സംഭവമാണ് രാമായണം. കിഷ്കിന്ധകാന്ഡത്തിലാണ് രാമായണത്തിൽ ആദ്യമായിട്ട് വാനരർ പ്രത്യക്ഷപ്പെടുന്നത്. ബാലകാന്ഡത്തിൽ സീതാദേവി ഹനുമാന് രാമദത്ത് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. എന്നാലും പ്രധാനമായിട്ടും രാമായണത്തിൽ വാനരന്മാരുടെ റോൾ കിഷ്കിന്ധകാന്ഡം മുതലാണ് തുടങ്ങുന്നത്. രാമന്റെ ബാല്യവും വിദ്യാഭ്യാസവും വളരെ ചെറുപ്പത്തിലെ മുതലുള്ള ചുമതലാബോധവും രാജ്യകാര്യങ്ങളിൽ പിതാവിനെ സഹായിക്കുന്നതും തുടങ്ങി ഒരു പുത്രൻ എങ്ങനെയായിരിക്കണം എന്നതിന് ഉത്തമ മാതൃക രാമനിലൂടെ രാമായണകാരൻ നമുക്ക് കാട്ടിത്തരികയാണ്. രാജ്യാഭിഷേകത്തിന് അച്ഛൻ നിർദ്ദേശിച്ചപ്പോഴും മണിക്കൂറുകൾക്കകം വനവാസത്തിന് നിയോഗിച്ചപ്പോഴും ചോദ്യം ചെയ്യാതെ അനുസരിക്കുകയായിരുന്നു രാമൻ. വനവാസകാലത്ത് മുനിമാരെ സഹായിക്കുന്നതും അവതാര കാര്യനിർവഹണത്തിനായി അവരിൽ നിന്നും അനുഗ്രഹങ്ങളും ആയുധങ്ങളും വരങ്ങളും നേടി വനവാസം പുരോഗമിക്കുമ്പോഴാണ് സീതാപഹരണം നടക്കുന്നത്. തുടർന്ന് സീതയെ അന്വേഷിച്ച് യാത്രയും യാത്രാമധ്യ പല ദേശങ്ങൾ കടന്ന് ജടായു ശബരി മുതലായവരിൽ നിന്നും മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് സഞ്ചരിച്ച് പമ്പാ സരസിൽ എത്തിയപ്പോഴാണ് ജ്യേഷ്ഠനായ ബാലിയെ പേടിച്ച് ഋഷ്യമൂഖ പർവ്വതത്തിന്റെ മുകളിൽ വസിക്കുന്ന സുഗ്രീവൻ രാമലക്ഷ്മണന്മാരെ കണ്ടത്. മുനിവേഷത്തിൽ ആയുധധാരികളായി സൂര്യ തേജസ്സോടുകൂടി പ്രത്യക്ഷപ്പെട്ട ഈ കുമാരന്മാരെ കണ്ട് സൂര്യപുത്രൻ സംഭീതനായി. ഇവർ ആരെന്നറിയാനായി ഹനുമാനെ ദൂതനായിട്ട് നിയോഗിക്കുകയാണ്. സുഗ്രീവൻ വ്യക്തമായ ഒരു നിർദ്ദേശം നൽകിയാണ് ഹനുമാനെ പറഞ്ഞയക്കുന്നത്. ആ നിർദ്ദേശം എന്തെന്നാൽ, നീയൊരു വിപ്രവേഷം പൂണ്ടവരോടു വായു സുധാ ചെന്ന് ചോദിച്ചറിയണം, വസ്ത്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടു നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദം അന്തസ്മേരസജ്ഞയാ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം. ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്താണ് സുഗ്രീവൻ ഹനുമാനെ പറഞ്ഞയക്കുന്നത്. ഇതനുസരിച്ച് ഹനുമാൻ ദൂതനായി രാമലക്ഷ്മണന്മാരെ സമീപിക്കുന്നു, വിവരങ്ങൾ അന്വേഷിക്കുന്നു. പ്രഥമ ദർശനത്തിൽ തന്നെ രാമനിൽ മതിപ്പുളവാക്കാൻ ഹനുമാൻ സാധിക്കുന്നുണ്ട്. രാമന്റെ വാക്കുകൾ തന്നെയാണ് അതിന് പ്രമാണം.
ഒരു അപശബ്ദം പോലും ഇല്ലാതെ തന്നെ വ്യക്തമായി കാര്യങ്ങൾ പറയുന്ന ഒരു സമർത്ഥനാണ് ഹനുമാൻ എന്ന് രാമൻ ലക്ഷ്മണനോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. തുടർന്ന് പരസ്പരം പരിചയപ്പെട്ട് വിവരങ്ങൾ പങ്കുവച്ച് സുഗ്രീവനുമായി പരസ്പര ധാരണയ്ക്കുള്ള പ്രാരംഭ ചർച്ചകൾ ഹനുമാൻ നടത്തുകയാണ്. ഒരു ദൂതൻ എന്ന നിലയിൽ ഹനുമാൻ ഒരുപക്ഷെ ചരിത്രത്തിലെ ആദ്യത്തെ നയതന്ത്ര ദൗത്യമാവാം നിർവഹിച്ചിരിക്കുന്നത്. തുടർന്ന് രാമലക്ഷ്മണന്മാരെ ഹനുമാൻ സുഗ്രീവ സന്നിധിയിലേക്ക് ആനയിക്കുകയാണ്. ചർച്ചകളുടെ മധ്യേ ആകാശമാർഗത്തോടെ ഒരു നിശാചരൻ ഒരു സ്ത്രീയെ കൊണ്ടുപോയതും ദുഃഖിതയായി കാണപ്പെട്ട ആ സ്ത്രീ അവരുടെ ആഭരണങ്ങൾ ഒരു വസ്ത്രഖണ്ഡത്തിൽ പൊതിഞ്ഞ് കീഴ്പോട്ട് നിക്ഷേപിച്ച വിവരവും സുഗ്രീവൻ രാമനെ അറിയിക്കുന്നു. ഈ ആഭരണങ്ങൾ സീതയുടേത് തന്നെയെന്ന് ശ്രീരാമൻ തിരിച്ചറിയുകയാണ്. രാമനും സുഗ്രീവനും ഇതേ തുടർന്ന് കരാറിലേർപ്പെടുന്നു. ഭാര്യയെ വധിച്ച് സുഗ്രീവന്റെ പത്നിയെയും രാജ്യവും വീണ്ടെടുത്തു കൊടുക്കാമെന്നാണ് രാമന്റെ പ്രതിജ്ഞ. സീതയെ അതിനു പകരമായി സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചറിയിക്കാമെന്ന് സുഗ്രീവനും സമ്മതിക്കുന്നു. ഈ കരാറിന് അഗ്നിദേവനാണ് സാക്ഷി. സുഗ്രീവൻ സൈനിക സഹായവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ വ്യവസ്ഥകൾ പാലിക്കപ്പെടാനായി ബാലി സുഗ്രീവ ബന്ധത്തിന്റെ ചരിത്രം രാമനും രാമന്റെ ബലത്തെപ്പറ്റി സുഗ്രീവനും പരസ്പരം ബോധ്യപ്പെടേണ്ടതുണ്ട്. തുടർന്ന് ബാലിയുമായുള്ള കലഹത്തിന്റെ കാരണം സുഗ്രീവൻ പറയുകയാണ്. പണ്ട് ദുന്ദുബി എന്ന അസുരനും ബാലിയുമായി മല്ലയുദ്ധമുണ്ടായതും ദുന്ദുബി വധിക്കപ്പെട്ടതുമായ കഥ രാമനോട് പറഞ്ഞു. രാമന്റെ ശക്തിയെ പരീക്ഷിക്കാനായി തിരിച്ചറിയാനായി സുഗ്രീവൻ പറഞ്ഞ കാര്യമാണിത്. ദുന്ദുബിയുടെ തലയോട് രാമനെ കാണിച്ചു കൊടുത്തു. ഒരു വലിയ പർവ്വതം പോലെ കിടക്കുന്ന ഒരു തലയോട് കാണിച്ചു കൊടുത്തു. ഇതെടുത്തെറിയുന്ന ശക്തനായ മനുഷ്യന് ബാലിയെ വധിക്കാൻ സാധിക്കും എന്നാണ് സുഗ്രീവന്റെ കണക്കുകൂട്ടൽ. ശ്രീരാമൻ വളരെ നിസ്സാരമായിട്ട് ഒരു പെരുവിരൽ കൊണ്ട് കാലിന്റെ പെരുവിരൽ കൊണ്ട് അതെടുത്ത് ദൂരോട്ടെറിഞ്ഞു, അകലേക്കെറിഞ്ഞു. 10 യോജന അകലെ പോയി അത് വീണു, ആ തലയോട് പതിച്ചു. സുഗ്രീവന് ഈ കാഴ്ച കണ്ട് വളരെയധികം അത്ഭുതമുണ്ടായി. തുടർന്ന് സുഗ്രീവൻ 7 സാലവൃക്ഷങ്ങൾ വട്ടത്തിൽ നിൽക്കുന്നവയെ രാമന് കാണിച്ചു കൊടുക്കുകയാണ്. ഈ സാലവൃക്ഷങ്ങളെ അമ്പ ഇത് മുറിക്കുന്നത് ആൾക്ക് ബാലിവധം സാധ്യമാകും എന്ന് പറഞ്ഞു. വട്ടത്തിൽ നിൽക്കുന്ന ഈ വൃക്ഷങ്ങളെ ബാലി ശ്രീരാമൻ ഒറ്റ അമ്പ ഇത് മുറിച്ചു. ഈ അത്ഭുത പ്രവൃത്തി കണ്ട് സുഗ്രീവൻ ആശ്ചര്യപ്പെടുകയാണ്. തുടർന്ന് ഭക്തി പാരവശ്യം മുഴുത്ത് ശ്രീരാമനെ സ്തുതിച്ചു. ഒരുപക്ഷേ രാമായണത്തിലെ ഏറ്റവും മനോഹരമായ സ്തുതികളിലൊന്നാണ് സുഗ്രീവ സ്തുതി. സുഗ്രീവന്റെ ഈ സ്തുതി നമുക്കൊന്ന് പരിശോധിക്കാം. സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവു സാക്ഷിഭൂതൻ നിൻ തിരുവടി നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യ ഫലോദയം കൊണ്ടു കാണാനും എനിക്ക് യോഗം വന്നു. ജന്മ മരണ നിവർത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം. മോക്ഷതനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷം ഒഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ. പുത്രധാരാർത്ഥരാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേ തവമായ വിരചിതം ആകയാൽ മേ മഹാദേവദേവേശമറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീതമേ. അങ്ങ് സാക്ഷാൽ ലോകനാഥനും സകലത്തിനും സാക്ഷിയായ പരമാത്മാവുമാണല്ലോ. ഈ വിവരം ഞാൻ തിരിച്ചറിയുന്നു. പൂർവജന്മത്തിൽ ഞാൻ ചെയ്ത പുണ്യപ്രവൃത്തികളുടെ ഫലം മൂലമാണ് ഇന്നെനിക്ക് അങ്ങയുമായി സംഘമുണ്ടാകാൻ യോഗമുണ്ടായത്. ജന്മമരണ ചക്രത്തിൽ നിന്നും മോചനം നേടാനായി സാധുക്കൾ അങ്ങയുടെ ഭജനം നടത്തുന്നു.
അങ്ങ് മോക്ഷദായകനാണ്. അങ്ങനെയുള്ള അങ്ങയെ കണ്ടുകിട്ടിയ ഞാൻ മോക്ഷം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. മറ്റ് ലൗകിക വസ്തുക്കളൊന്നും എനിക്ക് ആവശ്യമില്ല. പുത്രൻ, ഭാര്യ, രാജ്യം ആദിയായ ലൗകിക ബന്ധങ്ങളെല്ലാം മായയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇതിൻ്റെ അർത്ഥശൂന്യത എനിക്ക് ബോധ്യമായി. ഇതെല്ലാം ഉണ്മയായി തോന്നുന്നത് അങ്ങയുടെ മായ കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹേ മഹാദേവ, എന്നിൽ പ്രസാദിക്കണമേ. അങ്ങ് എന്നെ ഈ മായയിൽ നിന്ന് മോചിപ്പിക്കുന്നു, മോചിപ്പിക്കൂ. മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ലോകനാഥ. വ്യക്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹമാഹന്ത ഭാഗ്യഫലോദയാൽ മണ്ണിനായി ഊലികുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതി ർമ്മദാനവൃതീർത്ഥതപകൃതുകർമ്മപൂർത്തിയേഷാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹുസംസാരനാശനം നിർണയം തൽപാദഭക്തി കൊണ്ടെന്നിയെ വ്യക്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹമാഹന്ത ഭാഗ്യഫലോദയാൽ മണ്ണിനായി ഊഴികുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതി ധർമ്മദാനവൃതീർത്ഥതപകൃതു കർമ്മപൂർത്തിയേഷ്ടാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹുസംസാരനാശനം നിർണയം തൽപാദഭക്തി കൊണ്ടെന്നിയെ അങ്ങയുമായുള്ള സംഘം കൊണ്ട് എൻ്റെ എല്ലാ അംഗങ്ങളും ആനന്ദം കൊണ്ട് നിറഞ്ഞു തുളുമ്പുകയാണ്. ഇത്ര വലിയ ആനന്ദാനുഭൂതി ഉണ്ടാവാൻ ഞാൻ എന്തു ഭാഗ്യമാണ് ചെയ്തത്. നിസ്സാര കർമ്മങ്ങൾ മാത്രം ചെയ്ത് എന്നെ പോലുള്ളവർക്ക് ഇത്ര വലിയൊരു പ്രതിഫലം ലഭിക്കുന്നത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണല്ലോ. മണ്ണെടുക്കാൻ ഭൂമി കുഴിച്ചവന് നിധി കിട്ടിയാലുണ്ടാകുന്ന സന്തോഷമാണ് അതേ അവസ്ഥയാണ് എനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എൻ്റെ സന്തോഷം എത്രയെന്ന് എനിക്ക് വിവരിക്കാനാവുന്നില്ല രഘുനാഥ. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അപ്രകാരമാണ്. അനുനിമിഷം ശത്രുവിൽ നിന്നും ഭീതനായി കഴിഞ്ഞിരുന്ന എനിക്ക് അങ്ങയുമായുള്ള സംഘം കേവലം യാദർശികമാണല്ലോ. അങ്ങ് ആരെന്നറിയാതെ ഭയന്ന എനിക്ക് അങ്ങയുടെ പരമാർത്ഥം ഗ്രഹിക്കാനുണ്ടായ ഭാഗ്യം വർണ്ണിക്കാനാവില്ലല്ലോ. ഓരോരുത്തരും മോക്ഷപ്രാപ്തിക്കായി എത്രയെത്ര സൽക്കർമ്മങ്ങളാണ് ചെയ്യുന്നത്. വ്രതങ്ങൾ അനുഷ്ഠിക്കുക, തീർത്ഥാടനം നടത്തുക, ദാനം ചെയ്യുക, ധർമ്മപാലനം നടത്തുക, ലോക നന്മയ്ക്കായി കിണർ, കുളം മുതലായവ നിർമ്മിക്കുക, ക്ഷേത്രങ്ങൾ പണിയുക, എല്ലാം സംസാര ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കാനായി മാത്രം. എന്നാൽ ഇവയൊന്നും കൊണ്ട് നമ്മെ ഗ്രസിച്ചിരിക്കുന്ന സംസാര ദുഃഖത്തിൽ നിന്നും മോചനം ലഭിക്കുന്നില്ല. അങ്ങയുടെ പാദഭക്തി, അങ്ങയുടെ പാദപങ്കജങ്ങളിലെ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുകയുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. തൽപാദപത്മാവലോകനം കേവലം ഇപ്പോൾ അകപ്പെട്ടതും തൽകൃപാബലം യാതൊരുത്തൻ ചിത്തം നിന്തിരുവടി പാദാംബുജത്തിൽ ഇളകാതുറയ്ക്കുന്നു കർഷണം പോലും എന്നാകില്ലവൻ തനിക്കൊക്കെ നീങ്ങിയിടും അജ്ഞാനമനർത്ഥതം ചിത്തം ഭവാങ്കലുറയ്ക്കായാലും മതിഭക്തിയോടെ രാമരാമേതി സാദരം ചൊല്ലുന്നവന് ദുരിതങ്ങൾ വേരറ്റു നല്ലനായറ്റം വിശുദ്ധനാം നിർണയം മദ്യപനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും സദ്യോ വിമുക്തമാം നാമജപത്തിനാൽ ശത്രുജയത്തിലും ദാരസുഖത്തിലും ചിത്തേയൊരാഗ്രഹം ഇല്ലെനിക്കേതുമേ തൽപാദപത്മാവലോകനം കൊൺ കേവലം ഇപ്പോൾ അകപ്പെട്ടതും തൊൽകൃപാബലം യാതൊരുത്തന്നു ചിത്തം നിന്തിരുവടി പാദാംബുജത്തിൽ ഇളകാതുറയ്ക്കുന്നു കർഷണം പോലും എന്നാകില്ലവൻ തനിക്കൊക്കെ നീങ്ങിയിടും അജ്ഞാനം അനർത്ഥതം ചിത്തം ഭവാങ്കലുറയ്ക്കായാലും മതിഭക്തിയോടെ രാമരാമേതി സാദരം ചൊല്ലുന്നവന് ദുരിതങ്ങൾ വേരറ്റു നല്ലനായറ്റം വിശുദ്ധനാം നിർണയം മദ്യപനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും സദ്യോ വിമുക്തമാം നാമജപത്തിനാൽ ശത്രുജയത്തിലും ദാരസുഖത്തിലും ചിത്തേയൊരാഗ്രഹം ഇല്ലെനിക്കേതുമേ അങ്ങയുടെ കൃപാകടാക്ഷം ലഭിക്കാത്തവന് അങ്ങയുടെ പാദദർശനം ലഭിക്കുകയില്ല എന്നെനിക്കറിയാം. എനിക്കതിന് അവസരം ലഭിച്ചത് അങ്ങേക്ക് എന്നിലുള്ള ദയാവും ദയാവായ്പും വാത്സല്യവും കൊണ്ടാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു രഘുനാഥ. ഒരു നിമിഷത്തിൻ്റെ ഒരംശമെങ്കിലും അങ്ങയിൽ മനസ്സുറപ്പിച്ച്
ശ്രദ്ധയോടുകൂടി സാധിക്കുന്നവനെ എല്ലാ അജ്ഞാനങ്ങളും നീങ്ങി സൗഖ്യം ലഭിക്കുന്നതാണല്ലോ. അങ്ങനെയുള്ളവനെ മായ എന്ന അജ്ഞാനം ഒരിക്കലും ഭ്രമിപ്പിക്കുകയില്ല. അജ്ഞാനം നീങ്ങി മോക്ഷം പ്രാപിക്കും. അങ്ങയുടെ പ്രഭാവത്താൽ പൂർണമായും അങ്ങയിൽ മനസ്സുറയ്ക്കാതെയാണെങ്കിൽ പോലും ഭക്തിപൂർവ്വം അവിടുത്തെ തിരുനാമം ജപിക്കുന്നവന് ജന്മജന്മാന്തരങ്ങളിൽ സഞ്ചിതമായ പാപങ്ങളെല്ലാം നശിച്ച് ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. അങ്ങയുടെ നാമം ജപിച്ചാൽ മാത്രം ഒരുവൻ വിശുദ്ധനായി തീരുന്നതാണ്. എത്ര കൊടിയ പാപങ്ങൾ ചെയ്തവനാണെങ്കിലും അങ്ങയുടെ നാമജപം ഒന്നുകൊണ്ട് മാത്രം മോക്ഷം ലഭിക്കുന്നതാണല്ലോ. നാമജപം കൊണ്ട് മാത്രം പാപമോചനം ലഭിച്ചവരുടെ കഥകൾ പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ട്. ഭാഗവതത്തിൽ അജാമളന്റെ കഥ പ്രസിദ്ധമാണല്ലോ. സ്വന്തം പുത്രനെയാണ് വിളിച്ചതെങ്കിലും പുത്രന് അങ്ങയുടെ നാമം നൽകാൻ അജാമലിന് തോന്നിയത് എന്തോ ഒരു ഭാഗ്യം മൂലമാണ്. അങ്ങയുടെ നാമമഹിമയാണ് അത്. വിഷ്ണു പാർഷദന്മാർ കാലദൂതന്മാരിൽ നിന്നും അജാമലിനെ രക്ഷിക്കുകയാണല്ലോ ചെയ്തത്. അങ്ങയുടെ നാമത്തിൻ്റെ മഹിമ മാത്രമാണല്ലോ അത്. അതേ ഫലം സുഗ്രീവനും ലഭിച്ചിരിക്കുന്നു. സുഗ്രീവനെ ലൗകിക വിഷയങ്ങളിലുള്ള ആസക്തിയും ശത്രുവും മിത്രം ബന്ധുക്കൾ തുടങ്ങിയ ലൗകിക ബന്ധങ്ങളും എല്ലാം നശിച്ചു കഴിഞ്ഞു അങ്ങയുടെ പാദദർശനം മൂലം. ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദാദയാനിധേ തുൽപാദ ഭക്തി മാർഗോപദേശം കൊണ്ടുമൽപാപമുൽപാടയത്രലോകീപതേ ശത്രുമധ്യസ്ഥ മിത്രാതിഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപതേ ഉൽപാദ പത്മാവലോകനം കൊണ്ട് എനിക്കുൽപ്പന്നമായതു കേവല ജ്ഞാനവും അങ്ങയിലുള്ള ഭക്തി മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ, മറ്റൊന്നും എനിക്ക് ആഗ്രഹമില്ല. അങ്ങ് എന്നെ മായയിൽ നിന്ന് മോചിപ്പിച്ച് ഭക്തിമാർഗം ഉപദേശിച്ച് എന്നിലുള്ള പാപങ്ങൾ നശിപ്പിച്ച് കളയണമേ. അങ്ങയുടെ ദർശനം ലഭിക്കുന്നതുകൊണ്ട് മാത്രം ഒരുവൻ വിശുദ്ധനായി തീരുമല്ലോ, പാപങ്ങൾ നശിക്കുമല്ലോ. ശത്രു മിത്രം എന്ന ഭേദചിന്തകളെല്ലാം മിഥ്യയെന്ന് ഞാൻ അറിയുന്നു. അങ്ങയെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ഈ തിരിച്ചറിവ് എനിക്കുണ്ടായത്. എൻ്റെ മനസ്സിൽ ഇപ്പോൾ അങ്ങയുടെ രൂപം മാത്രമേ ഉള്ളൂ. കേവലമായ ജ്ഞാനം എനിക്ക് ലഭിച്ച് അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണല്ലോ. ലൗകിക സുഖങ്ങളിലുള്ള എൻ്റെ ആഗ്രഹമെല്ലാം അങ്ങയുടെ ദർശനം കൊണ്ട് നശിച്ചിരിക്കുന്നു. ഇതെല്ലാം മായയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാം മായാപ്രഭാതം മായാപ്രഭാവം ജഗൽപദേ തൽപാദ പങ്കജത്തിങ്കൽ ഉറയ്ക്കേണം എപ്പോഴും ഉൾക്കാമ്പനിക്കുരമാപതേ തൊന്നാമ സങ്കീർത്തന പ്രിയയാകേണമെന്നുടെ ജിഹ്വാ സദാനാണമെന്നിയെ ത്വച്ചരണാം പോരുഹങ്ങളില്ലപ്പോഴും അർച്ചനം ചെയ്യായി വലിയ കരങ്ങളാൽ നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരി എന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം പുത്രധാരാദി സംബന്ധമെല്ലാം തവശക്തിയാം മായാപ്രഭാവം ജഗൽപദേ തൊൽപാദ പങ്കജത്തിങ്കിൽ ഉറയ്ക്കേണമെപ്പോഴും ഉൾക്കാമ്പനിക്കുരമാവതേ തൊന്നാമ സങ്കീർത്തന പ്രിയയാകേണമെന്നുടെ ജിഹ്വാ സദാ നാണമെന്നിയെ ത്വച്ചരണാം പോരുഹങ്ങളില്ലെപ്പോഴും അർച്ചനം ചെയ്യായി വലിയ കരങ്ങളാൽ നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരി എന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം പുത്രൻ ഭാര്യ ബന്ധുക്കൾ കുടുംബം തുടങ്ങിയവയിലുള്ള ആസക്തി അങ്ങയുടെ മായാപ്രഭാവം കൊണ്ടാണല്ലോ സംഭവിക്കുന്നത്. ചഞ്ചലമായ എൻ്റെ മനസ്സിനെ അങ്ങയുടെ പാദങ്ങളിൽ ഉറപ്പിക്കാനും ലൗകിക വസ്തുക്കളുടെ ആകർഷണം കൊണ്ട് എൻ്റെ മനം ഇളകാതിരിക്കാനും ഉള്ള അനുഗ്രഹം എനിക്ക് തരയണമെന്ന് അങ്ങയുടെ പാദങ്ങളിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താനുള്ള ശക്തി എനിക്ക് നൽകി എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കീർത്തനങ്ങൾ ചൊല്ലുവാനും അങ്ങയുടെ അപദാനങ്ങൾ പാടി സ്തുതിക്കാനും എൻ്റെ നാവിന് എപ്പോഴും തോന്നണമേ. എനിക്കതിനുള്ള താല്പര്യം നശിക്കാതിരിക്കാൻ അനുഗ്രഹിക്കണമേ. സദാ അങ്ങയുടെ പാദങ്ങളിൽ അർച്ചന നടത്താനായി മാത്രം എൻ്റെ കരങ്ങളെ
പ്രേരിപ്പിക്കണമേ. വ്യർത്ഥമായ കർമ്മങ്ങൾ ചെയ്യാതെ ഉൽകൃഷ്ടമായ അങ്ങയുടെ ചരണാർച്ചനം ചെയ്യാൻ മാത്രം എൻ്റെ കരങ്ങൾ ഉപയുക്തമാകാൻ അനുവദിക്കണമേ. ലോകത്തെ മോഹിപ്പിക്കുന്ന കാഴ്ചകൾ എൻ്റെ കണ്ണിന് വിഷയീഭവിക്കാതെ അങ്ങയുടെ പാദപത്മങ്ങളിൽ മാത്രം എൻ്റെ ദൃഷ്ടികൾ ഉറപ്പിക്കാനായി ഉള്ള അങ്ങയുടെ മനോഹര രൂപം മാത്രം എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് ആനന്ദത്തിൽ ആറാടാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ ഭഗവാനെ. കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരേണം സദാ നിന്നുടെ ചാരുചരിതം തരാപതേ. മച്ചരണദ്വയം സഞ്ചരിച്ചിടേണം അച്യുത ക്ഷേത്രങ്ങൾ തോറും രഘുപതേ. തൊൽപാദപാം സുതീർത്ഥങ്ങളേൽക്കാകേണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപതേ. ഭക്ത്യാ നമസ്കരിക്കായി വരേണം മുഹൂർത്തമാംഗം കൊണ്ടു നിത്യം ജഗൽപതേ. എൻ്റെ ശ്രവണേന്ദ്രിയങ്ങൾ അങ്ങയുടെ ചരിത്രവും നാമങ്ങളും കേൾക്കാൻ മാത്രം ഉപയുക്തമാകണമേ. നിരന്തരമായി അങ്ങയുടെ നാമശ്രവണം മൂലം എൻ്റെ അന്ധകരണങ്ങൾ ശുദ്ധമായി അവാച്യമായ ആനന്ദാനുഭൂതി ഉണ്ടാക്കാൻ അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ വാർത്ത അങ്ങയുടെ ചരിത്രമാണല്ലോ. അങ്ങയുടെ ക്ഷേത്രങ്ങൾ തോറും സഞ്ചരിച്ച് എൻ്റെ പാദങ്ങൾ ധന്യമാവാനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ. ശാശ്വതനായ അങ്ങയുടെ ആലയങ്ങൾ എത്ര സന്ദർശിച്ചാലും എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം തീരുന്നില്ലല്ലോ. എൻ്റെ ശിരസംഗയുടെ പാദങ്ങളിൽ നമസ്കരിക്കാൻ മാത്രം ഉപയുക്തമാകണമേ. അങ്ങയുടെ പാദങ്ങളിലെ പൊടി അണിയാൻ ഉള്ള ഭാഗ്യം എൻ്റെ ശരീരത്തിലെ അംഗങ്ങൾക്ക് നൽകണമേ. എത്രയോ മുനികളും ദേവഗണങ്ങളും കൊതിക്കുന്ന ആ സൗഭാഗ്യം എനിക്കും ഏകേണമേ. അപ്രകാരം ഭക്തിപൂർവ്വം സ്തുതി ചെയ്ത് ലൗകിക സുഖമോഹങ്ങളിൽ വിരക്തനായ സുഗ്രീവനെ ശ്രീരാമൻ ആലിംഗനം ചെയ്തു. ശ്രീരാമന്റെ ഗാത്രസ്പർശനം കൊണ്ട് പരിശുദ്ധനായ സുഗ്രീവനെ അവതാരകാര്യ സാധ്യത്തിനായി ഉള്ള ഒരു ഉപകരണമായി തീർക്കാനായി ശ്രീരാമൻ മായ കൊണ്ട് മോഹിപ്പിച്ചു. മനോഹരമായ സുഗ്രീവസ്തുതി ഇവിടെ സമാപിക്കുകയാണ്. ഇത്രയും സമയം എന്നെ കേട്ട എൻ്റെ അഭ്യുതകാംക്ഷികളായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഗുരുനാഥന്മാർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ഭാഗത്ത് വന്നിരിക്കാനുള്ള പിഴകൾ പുറത്ത് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുചരണങ്ങളിൽ സമർപ്പിക്കുന്നു. ജയ് ശ്രീറാം. ജയ് ആഞ്ജനേയ സ്വാമി. കായേന വാച മനസ്സേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതിസ്വഭാവ സകലം പരസ്മൈ നാരായണായേ സമർപ്പയാമി. നമസ്കാരം. സാറിനെ കണ്ടില്ല ഇതുവരെ. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഗോവിന്ദ് എന്നെ ഞാൻ പറയുന്ന തന്നെ കേൾക്കുന്നതില്ല. കേക്കാം, തിരുമേല് പറയുന്ന കേക്കാം, എനിക്ക് കേക്കാം. ഇന്നിവിടെ സുഗ്രീവ സ്തുതിയാണ് സദാശിവമുള്ളചാട്ടൻ വളരെ മനോഹരമായി ഇവിടെ അവതരിപ്പിച്ചത്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അനിത്യമാണ്. ഈ അനിത്യമായ വസ്തുക്കളില് ശാന്തി അല്ലെങ്കിൽ സന്തോഷം തേടുന്ന സാധാരണക്കാരായിട്ടുള്ള നമുക്ക് ഏവർക്കും നിത്യമായ വസ്തു അത് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവാണ്. അദ്ദേഹത്തോട് സുഗ്രീവൻ സ്തുതിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു. അതേപോലെ എല്ലാ സ്തുതികളും ഇങ്ങനെ തന്നെയാണ്. ഈ മായയിൽ നിന്നും ഈ സംസാരത്തിൽ പെട്ട് ഉഴലുന്ന നമ്മൾ ഓരോരുത്തരെയും ഈ മായയിൽ നിന്ന് കരകയറ്റണം എന്നാണ് എല്ലാ സ്തുതികളും. ആ സ്തുതികളിലൂടെ നമുക്കും ശ്രീരാമനോട് പ്രാർത്ഥിക്കാനുള്ളത് ഇതേ കാര്യം തന്നെയാണ്. ഇന്ന് സദാശിവ പിള്ളച്ചേട്ടൻ
ഈ വിഷയം വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. മാത്രമല്ല സ്വാമിയാർ മഠത്തില് നിത്യവും ഇപ്പം ഈ കാലഘട്ടത്തില് അദ്ദേഹത്തിന് അവിടെ എത്തിച്ചേരാൻ പറ്റില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സ് സദാ ശ്രീരാമചന്ദ്രന്റെയും ലക്ഷ്മണ സ്വാമിയുടെയും പാദാരവിന്ദങ്ങളിൽ അർപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. ആ മഹാത്മാവിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി അറിയിക്കുന്നു. മതിച്ചേട്ടനെ രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. മതിച്ചേട്ടന്റെ ശബ്ദം ഇനി വരുന്നില്ല. മതിച്ചേട്ട മ്യൂട്ട് ചെയ്തിരിക്കുക, മൈക്ക് മ്യൂട്ടാണ്. മതിച്ചേട്ടൻ പറയുന്നുണ്ട് മ്യൂട്ടാണെന്ന് തോന്നുന്നുണ്ട്. അതെ അതെ, മതിച്ചേട്ടന്റെ മൈക്ക് മ്യൂട്ടാ. മതിച്ചേട്ടാ ഇപ്പോഴും ശ്രീരാമസമേതനായ ആഞ്ജനേയ സ്വാമിക്കും മഠാധിപതിക്കും പൂജനീയ വിശ്വനാഥൻ നമ്പൂതിരി സാറിനും എൻ്റെ വിനീത പ്രണാമം. മഠത്തിൻ്റെ കാര്യദർശി ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരിക്കും, സാങ്കേതിക കാര്യങ്ങൾ നിർവഹിക്കുന്ന ശ്രീ മഹേഷിനും, സർവോപരി ശ്രോതാക്കളായി സന്നിഹിതരായിരിക്കുന്ന ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. ഇന്ന് പ്രഭാഷണ വിഷയമായിട്ടെടുത്ത സുഗ്രീവസ്തുതി, അതിൻ്റെ വിശദമായ അർത്ഥവിശകലനം ചെയ്ത് നമ്മളെ പഠിപ്പിച്ചത് ബഹുമാന്യനായ ശ്രീ സദാശിവൻ നായർ സാറാണ്. രാമായണം മുഴുവൻ അദ്ദേഹത്തിന് ഹൃദയസ്ഥമാണ്. 365 ദിവസവും സ്വാമിയാർമഠത്തിലെ ശ്രീരാമസന്നിധിയിൽ നിന്ന് അദ്ദേഹം രാമായണ പാരായണം നടത്തുന്ന മഹാഭക്തനാണ്, അനുഗ്രഹീതനാണ് ഭക്തി കൊണ്ട്. അദ്ദേഹത്തിനും എൻ്റെ വിനീതമായ പാദ നമസ്കാരം. ഉച്ചയൂറ്റി പറഞ്ഞ കണക്ക് എല്ലാ സ്തുതികളും, രാമായണത്തിലെ എല്ലാ സ്തുതികളും ഭക്തി നിർഭരങ്ങളാണ്. മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ ഉദാഹരണങ്ങൾ സഹിതം ഭഗവാൻ വെളിപ്പെടുത്തുന്ന ശാശ്വത മൂല്യങ്ങളും സത്യങ്ങളുമാണ് ഈ സ്തുതികളിൽ മുഴുവനുള്ളത്. ഈ പ്രാപഞ്ചിക ജീവിതം നയിക്കുന്ന നമ്മളെ എങ്ങനെ രക്ഷപ്പെടുത്തുന്നുള്ള അതീവ താല്പര്യത്തിലാണ് ഭഗവാന്റെ ശ്രദ്ധ മുഴുവൻ. ഇത്രയേറെ കാരുണ്യം കാണിക്കുന്ന അഹൈതുകർവാസന്ധുവായ ഭഗവാനെ നമ്മൾ എത്രമാത്രം സേവിക്കുന്നുണ്ട്, എത്രമാത്രം സ്മരിക്കുന്നുണ്ട് എന്ന് എന്നും ആത്മപരിശോധന നടത്തേണ്ട കാലം എന്നേ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയാൻ കാരണം ഇന്ന് അനുഭവിക്കുന്ന ദുരിത ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഇതിനെല്ലാം ഒന്നേ കാരണമായിട്ടുള്ളൂ, ഭഗവത് ചിന്തയില്ലാതെ ഉള്ള ജീവിതം. ആ ഒരു ജീവിതത്തിലെ സ്വസ്ഥതയോ സമാധാനമോ സുഖമോ ഐശ്വര്യമോ യാതൊന്നും കാണത്തില്ല. സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കാത്ത, നാമം ജപിക്കാത്ത,
ഏതെങ്കിലും വീട് നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, അവിടെ കലഹമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സമാധാനവും സന്തോഷവും കാണില്ല. ഇത് നിരന്തരമായുള്ള അനുഭവങ്ങളിൽ നിന്ന് പറയുന്ന സത്യമാണ്. ഈശ്വരനെ വിസ്മരിച്ചുകൊണ്ടുള്ള ജീവിതം എങ്ങനെ ശരിയാകും? നമ്മളവിടുത്തെ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ഭഗവത് കഥകൾ കേട്ട് ഭഗവത് നാമം ജപിച്ച് ഉദരപൂരണത്തിന് വേണ്ടി ഭഗവാൻ തന്നെ തന്നിരിക്കുന്ന തൊഴില് അത് സത്യസന്ധമായിട്ട് ഒരു കളങ്കവുമില്ലാതെ ആത്മാർത്ഥമായിട്ട് ഭഗവത് സേവയെന്നോണം ചെയ്ത് തീർത്ത് ഓരോ ദിവസവും തള്ളി നീക്കി സായുജ്യ പദവിയിൽ നമുക്കും എത്തണമെന്നാണ് ഭഗവാന്റെ നിർദ്ദേശവും ആഗ്രഹവും. അതിനുള്ള മാർഗങ്ങളാണ് നമുക്ക് നമ്മളെ നിരന്തരം ഭഗവാൻ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളൊരു ധർമ്മമാണ് ഒരു സന്യാസ മഠം എന്നുള്ള നിലയിൽ സ്വാമിയാരോടത്ത് നിന്നുള്ള ഇതുപോലുള്ള ആധ്യാത്മിക പരിപാടികൾ നടത്താനായിട്ടുള്ള പ്രധാന കാരണം. അതും ഭഗവാന്റെ ഇച്ഛ തന്നെ. ഇല്ലെങ്കിൽ ഈ സമയത്ത് ഈ ടി വിയിലൊക്കെ നല്ല നല്ല പരിപാടികൾ നടക്കുന്ന സമയമാണ്, കണ്ടുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ ദുർഗതി അടയുകയും ചെയ്യാം. അതിന് എന്തെങ്കിലും ഒരു വിരാമമിടാനായിട്ട് ഒരല്പനേരമെങ്കിലും ഭഗവത്സ്മൃതിയിൽ കഴിയാനായിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് പാർട്ടിസിപ്പൻസേ ഉള്ളൂ, അതും അറിയാം. എങ്കിലും മഠത്തിൻ്റെ ധർമ്മം നിർവഹിക്കുന്നു എന്നുള്ളൊരു സമാധാനം ഞങ്ങൾക്കുണ്ട്. ഈ മാർഗം ഈശ്വരീയമായ മാർഗത്തിൽ കൂടെ പോയാൽ ശാശ്വതമായ സമാധാനവും സന്തോഷവും ഉണ്ടെന്നുള്ളതാണ് പരമമായ സത്യം. ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നതും ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നു, അച്ഛനമ്മമാർ പറഞ്ഞു തരുന്നു, എല്ലാം ഇത് തന്നെയാണ്. നമ്മൾ അനുസരിക്കുന്നില്ല എന്നുള്ളൊരു തകരാറ് മാത്രമേ ഉള്ളൂ. ഈ ഉപദേശങ്ങളും സ്തുതികളും എല്ലാം മനഃപ്പാഠമാക്കി ഭഗവാൻ കാണിച്ചു തന്നിരിക്കുന്ന വഴിയിൽ കൂടെ സഞ്ചരിച്ച് എല്ലാവരും സർവൈശ്വര്യത്തോടുകൂടിയും വാഴണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ശ്രീ സദാശിവ സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു, അതുപോലെ തന്നെ ശ്രോതാക്കൾക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്പസമയം കൂടെയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. സമയമുണ്ടോ ചേട്ടാ? സുഗ്രീവസ്തുതി. സുഗ്രീവസ്തുതി അതിന്റെ പ്രൗഢിയും മഹാത്മ്യവും മഹാത്മ്യവും സുഗ്രീവസ്തുതി അതിന്റെ പ്രൗഢിയും ഗാംഭീര്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ വളരെ ലളിതമായും സരസമായും വിശദീകരിച്ച സദാശിവൻ സാറിൻ്റെ ആ പ്രസംഗ പാഠവും അഭിനന്ദനീയമാണ്. വളരെ വിശദമായി തന്നെ രാമായണത്തിൻ്റെ പ്രസക്തിയും അതിന്
ഇത്ര വളരെ പ്രചുര പ്രചാരം ലഭിക്കാനുണ്ടായ കാര്യങ്ങളും ഒക്കെ വളരെ വിശദമായി അദ്ദേഹം പ്രതിപാദിച്ചു. പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഈ സുഗ്രീവസ്ഥിതി എല്ലാ സ്തുതികളെയും പോലെ ഇവിടെ മതിച്ചേട്ടൻ സൂചിപ്പിച്ചു, ഭക്തിമായ രസമാണ്. ആ ഭക്തിയുടെ കൂട്ടത്തില് ആത്മീയതയും തത്വജ്ഞാനവും കൂടെ ചേർക്കുന്നു എന്നുള്ളതാണ് എഴുത്തച്ഛൻ എല്ലാ സ്തുതികളിലും ചേർത്തിട്ടുള്ളത്. അതിന്റെ മഹാത്മ്യം അതുകൊണ്ട് തന്നെ വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്തുതിയില് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം, നമ്മള് ചെയ്യുന്ന ദാനധർമ്മങ്ങളോ യജ്ഞങ്ങളോ സത്കർമ്മങ്ങളോ ഒന്നും തന്നെ നമ്മുടെ ഈ ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളെ ദൂരീകരിക്കുവാൻ സഹായിക്കുന്നില്ല എന്നാണ്. അതിനുള്ള ഏക മാർഗം ഭക്തിയാണ്, ഭക്തി മാത്രമാണ്. അപ്പൊ ആ ഭക്തി ജ്ഞാനകർമ്മ മാർഗങ്ങളെക്കാളും ശ്രേഷ്ഠമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു തത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ നാരായണീയത്തിൻ്റെ ആരംഭത്തിൽ തന്നെ രണ്ടാമത്തെ ദശകത്തിൻ്റെ അവസാനം പറയുന്നത്, അങ്ങയുടെ തൃപ്പാദങ്ങളുടെ പ്രേമരസത്തിൽ ലയിക്കുന്ന ഭക്തിയാണ് എനിക്ക് വേണ്ടത്, അത് തന്നാലും എന്ന് അനുഗ്രഹിച്ചാലും എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഭക്തി തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്ന അനന്യ ഭക്തി. അപ്പൊ ആ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഈ കലികാലത്തിലുള്ള തടസ്സങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഭക്തിയിലേക്കുള്ള ഏറ്റവും പ്രധാനമായ ഒന്നാമത്തെ മാർഗം സത്സംഗമാണ്, സജ്ജന സംസർഗം. സജ്ജന സംസർഗം എത്ര പ്രാധാന്യം അർഹിക്കുന്നോ അതുപോലെ തന്നെ പ്രാധാന്യമാണ് ദുർജന സംസർഗം വെടിയുക എന്നുള്ളത്. അതും എഴുത്തച്ഛൻ അടിവരയിട്ട് പറയുന്നുണ്ട്. ദുർജന സംസർഗമേറ്റം അകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപ്പുമാൻ, കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ അങ്ങനെയുള്ള വളരെ അടിസ്ഥാനമായ തത്വങ്ങള്, വളരെ മഹത്വമായ തത്വങ്ങള് ഈ സുഗ്രീവസ്തുതിയിൽ കൂടെ നമുക്ക് നമ്മളെ പഠിപ്പിക്കുവാനാണ് എഴുത്തച്ഛൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് എൻ്റെ എളിയ ഒരു തോന്നൽ. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഇനിയാരും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? എന്നാ ഇവിടെ അവസാനിപ്പിക്കാം. ആയിക്കോട്ടെ. ആ നമ്പൂരി സാറെ നമസ്കാരം, മധുചേട്ടാ നമസ്കാരം, കേശവേന്ദ്രൻ സാറെ വളരെ നന്ദി, ഗുഡ് നൈറ്റ്. അപ്പൊ എല്ലാവർക്കും ഈ സെഷൻ, ഈ പ്രഭാഷണം ശ്രവിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമസ്തേ.